നമസ്കാരം, എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 മെയ് മാസം 1 ഞായറാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകൾ എന്തൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട 7 അപ്ഡേറ്റുകളാണ്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് മഴ അലേർട്ടുകൾ പിൻവലിച്ചു. കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം എറണാകുളം, മലപ്പുറം എന്നീ ജില്ലകളിൽ പ്രഖ്യാപിച്ച യെല്ലോ അലേർട്ടാണ് പിൻവലിച്ചത്. അതേസമയം ഏപ്രിൽ 30 മുതൽ മെയ് 4 വരെ കേരളത്തിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് നാളെ മെയ് 1 മുതൽ ബസ്, ഓട്ടോ, ടാക്സി നിരക്കുകൾ വർദ്ധിക്കും. ബസ് ചാർജ് മിനിമം 8 രൂപയിൽ നിന്ന് 10 രൂപയാകും. കിലോമീറ്ററിന് 1 രൂപ വർദ്ധിക്കും. അതുപോലെ തന്നെ ഓട്ടോ ചാർജ് മിനിമം 25 രൂപയിൽ നിന്ന് 30 രൂപയായി വർദ്ധിക്കും. ടാക്സി മിനിമം നിരക്ക് 200 രൂപയാകും. സിറ്റി ഫാസ്റ്റ് സർവീസുകളുടെ നിരക്ക് 10 രൂപയിൽ നിന്നും 12 രൂപയും. ഫാസ്റ്റ് പാസഞ്ചർ, ലിമിറ്റഡ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ 14 രൂപയിൽ നിന്ന് 15 രൂപയും. സൂപ്പർ ഫാസ്റ്റ് സർവീസുകൾക്ക് 20 രൂപയിൽ നിന്ന് 22 രൂപയുമായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. എക്സ്പ്രസ്, സൂപ്പർ എക്സ്പ്രസ്, അതുപോലെ തന്നെ സൂപ്പർ എയർ എക്സ്പ്രസ്, സൂപ്പർ ഡീലക്സ് അല്ലെങ്കിൽ സെമി സ്ലീപ്പർ സർവീസുകൾ, ലക്ഷറി, ഹൈടെക് ആൻഡ് എയർ കണ്ടീഷൻ സർവീസുകൾ, സിംഗിൾ ആക്സിൽ സർവീസുകൾ, മൾട്ടി ആക്സിൽ സർവീസുകൾ, ലോ ഫ്ലോർ എയർ കണ്ടീഷൻ സർവീസുകൾ എന്നിവയുടെ നിലവിലെ നിരക്ക് തുടരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, പ്രവാസികളുടെ മടക്കയാത്ര ലക്ഷ്യമിട്ടുകൊണ്ട് മെയ് 1 മുതൽ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കും. ഷാർജ, അബുദാബി, ദുബൈ എന്നിവിടങ്ങളിൽ നിന്ന് കരിപ്പൂരിലേക്ക് 8000 രൂപയായിരുന്നത് 40000 രൂപ വരെയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ നിരക്കിലും വർധനവുണ്ട്. എല്ലാ വിമാന കമ്പനികളും നിരക്കെ കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. സൗദി സർവീസിൽ 3 ഇരട്ടിയാണ് വർധനവ്, 12000 നും 15000 നും ഇടയിലായിരുന്നത് 38000 വരെയാക്കി. ഖത്തർ, കുവൈറ്റ്, ഒമാൻ രാജ്യങ്ങളിൽ നിന്ന് 9000 രൂപയായിരുന്നത് 39000 രൂപ മുതൽ 41000 വരെയാക്കിയിരിക്കുകയാണ്. കോവിഡ് ആയതിനാൽ 2 വർഷമായിട്ട് പ്രവാസി മലയാളികൾ പെരുന്നാളിന് നാട്ടിലെത്തിയിരുന്നില്ല. നിരക്കു വർധനയാൽ ഇത്തവണയും പലരും യാത്രകൾ റദ്ദാക്കി. ഒരു കുടുംബത്തിന് നാട്ടിലെത്തുവാനായിട്ട് ലക്ഷങ്ങൾ ചിലവാകും. അടുത്ത അറിയിപ്പ്, ഏതൊരു മലയാളിയുടെയും തീൻമേശയിലെ മുഖ്യ വിഭവമാണ് മീൻ. എന്നാൽ നോക്കാതെ, സൂക്ഷ്മ നിരീക്ഷണം നടത്താതെ മീൻ വാങ്ങിയാൽ 8 പണി കിട്ടും. പഴകിയ മീൻ കഴിക്കുന്നത് ഛർദി, വയറിളക്കം, അതുപോലെ ഭക്ഷ്യവിഷബാധ തുടങ്ങിയവയ്ക്ക് കാരണമാകാം. രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യം പതിവായിട്ട് കഴിക്കുന്നത് അൾസർ, കുടലിൽ അർബുദം ഉൾപ്പെടെ മാരക രോഗങ്ങൾക്കും കാരണമാകും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന മത്സ്യം കേടാകാതിരിക്കുവാനായിട്ട് ഫോർമാലിൻ, അമോണിയ, സോഡിയം ബെൻസോയേറ്റ് തുടങ്ങിയ മാരക വിഷങ്ങൾ തളിക്കാറുണ്ട്. തമിഴ്നാട്, കർണാടക, ഒഡീഷ, ഗോവ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന മത്സ്യം ദിവസങ്ങൾ കഴിഞ്ഞാണ് വിപണിയിലെത്തുന്നത്. 1 വർഷത്തിലധികമായിട്ട് കാര്യമായ പരിശോധനകൾ നടത്താതിരുന്നത് രാസവസ്തുക്കൾ ചേർത്ത മത്സ്യം കേരളത്തിലേക്ക് പതിവായി എത്തുന്നതിന് കാരണമായി. നേരത്തെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. അതിനാൽ തന്നെ മത്സ്യം വാങ്ങുമ്പോൾ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത അറിയിപ്പ്, ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ധനസഹായം ലഭ്യമാകുന്നതാണ്. 21 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്കാണ് പദ്ധതി പ്രകാരം ധനസഹായം നൽകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കൈവല്യ പദ്ധതിയിലേക്കാണ് നിലവിൽ അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുക. 1 ലക്ഷം രൂപ വരെ പരമാവധി ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാകും. ഇതിൽ തന്നെ 50% തുക തിരിച്ചടക്കേണ്ടതായിട്ട് വരുന്നില്ല. അതായത് ഏകദേശം 25000 രൂപ വരെ സബ്സിഡി നിങ്ങൾക്ക് ലഭ്യമാകും. ഇതിലേക്ക് അപേക്ഷിക്കുന്ന കുടുംബനാഥൻ്റെ വാർഷിക വരുമാനം 2 ലക്ഷത്തിന് കൂടുതലാകുവാൻ പാടില്ല. 2 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കായിരിക്കും പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാവുക. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുക. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ആയിരിക്കും കൂടുതലായിട്ട് പദ്ധതി ആനുകൂല്യങ്ങൾ ലഭ്യമാവുക. പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ടാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. പദ്ധതിക്ക് അർഹതയുള്ള എല്ലാ ആളുകളും പരമാവധി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ട പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ആനുകൂല്യം കൈപ്പറ്റുവാനും ശ്രമിക്കുക. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ മറ്റുള്ളവരേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യൂട്യൂബിൽ കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാൻ മറക്കരുത്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.